അമ്പത്തിയേഴാം സ്ഥാനം വന്നത് ഇപ്പോൾ ഉള്ളത് പരിഗണിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ആദ്യത്തെ 10 സ്ഥാനങ്ങൾക്കിടയിൽ വരുമ്പോഴാണ് വലിയൊരു മികവിൻ്റെ കേന്ദ്രമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ 57 നിന്ന് ഇനിയും ഈ 10നുള്ളിലേക്ക് പെടാൻ എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ആകെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 93-ാം സ്ഥാനമാണ് ഇതും വലിയ തോതിൽ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ എ ഗ്രേഡ് നാക് അക്രഡിറ്റേഷൻ സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിന്. അക്രഡിറ്റേഷനിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചു എന്നത് വസ്തുതയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നാം മികച്ചതായി മാറുന്നില്ല. നാം വിദ്യാഭ്യാസ രംഗത്ത് മികച്ചതായി വരലാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വിജ്ഞാനോൽപാദനത്തെ വ്യക്തമായി നിർണയിക്കുന്ന സൂചികയായി അക്രഡിറ്റേഷൻ മാറേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണ കാര്യത്തിൽ സർവകലാശാലകൾ നടത്തുന്ന ഇടപെടലുകൾ കൂടി ഗ്രേഡ് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡമാക്കുന്നത് നന്നാകും എന്നാണ് തോന്നുന്നത്. പ്രസരണത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകേണ്ട സ്ഥാപനങ്ങളാണ് സർവകലാശാല. അവിടെ അക്കാദമിക് രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരുടെ ശക്തമായ നേതൃത്വവും വ്യക്തമായ അക്കാദമിക് നയവും ഗവേഷണ സ്വാതന്ത്ര്യവും ഭൗതിക സാഹചര്യങ്ങളും ഒരുമിക്കേണ്ടതായിട്ടുണ്ട്. അക്കാദമിക് പ്രതിഭകൾ